ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ അധ്യായം ചിറകുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിലെ ഒന്നാമത്തെ പാഠമായ അരങ്ങുണരുന്നു എന്ന് പറയുന്ന ഈ പാഠഭാഗമാണ്. സി വി ബാലകൃഷ്ണന്റെ പരൽമീൻ നീന്തുന്ന പാഠം എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് അരങ്ങുണരുന്നു എന്ന് പറയുന്ന ഈ പാഠഭാഗം. നാടകകലയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ദേശത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ നാടക പാരമ്പര്യവും അതിനോടനുഭവിച്ച് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പാഠഭാഗത്ത് സി വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലെ മുമ്പത്തെ കാലങ്ങളിലെ ദേശക്കൂട്ടായ്മ ഗ്രാമത്തിൻ്റെ തനതായ നാടക പാരമ്പര്യം എന്നിവ ആകർഷകമായി തന്നെ ഈ പരൽമീൻ നീന്തുന്ന പാഠം എന്ന് പറയുന്ന ആത്മകഥാംശത്തിൽ സി വി ബാലകൃഷ്ണൻ വിവരിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഇതിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ്. ഈ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ വിശദാംശമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം വായിക്കാം കണ്ടെത്താം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഈ വാക്യത്തെ സാധൂകരിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാവും? കൂട്ടുകാരി പാഠഭാഗം വായിച്ചിട്ടുണ്ടാകും. ഇതിൽ പറയുന്നത് ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഈ വാക്യത്തെ സാധൂകരിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാകും എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം. ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. കാരണം നാടകത്തെ ദേശക്കാർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. അതിന് കാരണം പറയുന്നത് ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും. ആ പ്രദേശത്ത് അഭിനേതാക്കൾ വയലുകളിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ നെയ്ത്തുകാരോ വക്കീൽ ഗുമസ്തരോ ആധാരമെഴുത്തുകാരോ അധ്യാപകരോ തെയ്യം കെട്ടുകാരോ ഒക്കെയാവും. അരങ്ങുമായിരിക്കും അതിലെ അഭിനേതാക്കൾ. അവരിൽ ചിലർ ചമയങ്ങൾ അണിഞ്ഞ് സ്ത്രീവേഷത്തിലെത്തിയാൽ തിരിച്ചറിയാൻ കൂടിയാവില്ല. അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടി കഴിയില്ല. അരങ്ങിൽ വെളിച്ചത്തിനായി തൂക്കിയിട്ട പെട്രോമാക്സിൽ നാടകത്തിനിടക്ക് അണിയറ പ്രവർത്തകരിൽ ആരെങ്കിലും വന്ന് കാറ്റടിച്ചാലും കാണികൾക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ കുറേ നേരം ഈ പെട്രോമാക്സ് എന്ന് പറയുന്ന വിളക്ക് കത്തിക്കൊണ്ടിരുന്നാൽ അത് ലൈറ്റ് കുറയും. അപ്പോൾ അതിൽ എയർ കാറ്റടിച്ചു കൊടുത്താലും കൊണ്ട് നല്ല പവറുള്ളത് കത്തുള്ളൂ. അങ്ങനെ ആരെങ്കിലും ആ കളികൾക്കിടയിൽ വന്ന് ചെയ്താൽ പോലും അതൊരു അസ്വാഭാവികതയായി അല്ലെങ്കിൽ മോശമായി ആരും കണ്ടിരുന്നില്ല. നാടകാവതരണത്തിലെ അഭിനയത്തിലോ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ പ്രേക്ഷകരാരും തന്നെ കാണികളാരും തന്നെ കൂവി വിളിച്ചിരുന്നില്ല. ഇന്നൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ വല്ലാതെ കൂവി ആർത്ത് കല്ലേറൊക്കെ ഉണ്ടാവും. അതൊന്നും അന്നുണ്ടായിരുന്നില്ല. അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ വികാരാതീതനായി സ്വയം മറ്റൊരു കഥാപാത്രമായി ഒന്നും പറയാനാവാത്ത നിസ്സഹായതയിൽ നിൽക്കുമ്പോഴും സംഭാഷണം ഓർമ്മിക്കാനാവാത്ത കഥാപാത്രങ്ങൾ അരങ്ങിൽ പരിഞ്ഞു നിൽക്കുമ്പോഴും പ്രേക്ഷകരൊട്ടും പരിഭവമില്ലാതെ അടുത്ത നീക്കത്തിന് ക്ഷമാപൂർവം കത്തിരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ആവേശകാലമായിരുന്നു അന്നൊക്കെ. അതായത് സംഭാഷണം തെറ്റിപ്പോയാലോ, സംഭാഷണം പിന്നിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് വികാരം കൊണ്ട് സംഭാഷണം മുറിഞ്ഞു പോയാലൊന്നും ആളുകൾക്ക് അതൊരു പ്രശ്നം ആയിരുന്നില്ല എന്നർത്ഥം. കൂടാതെ നാടകമുണ്ടെന്നറിഞ്ഞാൽ ദേശക്കാർ മുഴുവൻ അരങ്ങിനു മുന്നിൽ ഒത്തുകൂടും. വീടുകളിൽ രോഗികളോ മറ്റോ മാത്രം അവശേഷിച്ചാലായി ബാക്കിയുള്ളവരെല്ലാവരും ആ പ്രദേശത്ത് നാടകം കാണാൻ വേണ്ടി വരും.
ഇതാണ് ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് എന്ന വാക്യത്തെ സ്വാധീനിക്കുന്ന വസ്തുതകൾ നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും എടുത്തെഴുതാൻ കഴിയുക. അടുത്ത ചോദ്യം, വീടുകൾ അടച്ചു പൂട്ടിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്രമാത്രം. ദേശത്തിന്റെ എന്തു സവിശേഷതയാണ് ഇതിൽ തെളിയുന്നത്? ഒന്നുകൂടി വായിച്ചു നോക്കാം. വീടുകൾ അടച്ചു പൂട്ടിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്രമാത്രം. ദേശത്തിന്റെ എന്തു സവിശേഷതയാണ് ഇതിൽ തെളിയുന്നത്? നമ്മൾ ഇന്നത്തെ കാലവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതം മാത്രമാണ്. കാരണം ഇന്ന് നമ്മൾ വാതില് ചാരി പൂട്ടി വളരെ ഭദ്രമാക്കി ചാവി മറ്റാരെങ്കിലും ഏൽപ്പിച്ച് അല്ലെങ്കിൽ ചാവി നമ്മുടെ കയ്യിൽ വെച്ചായിരിക്കും പോവുക. എന്നാൽ ഗ്രാമീണർക്കിടയിൽ നിന്ന് നിലനിന്നിരുന്ന പരസ്പര വിശ്വാസവും നാട്ടിൻ പുറത്തെ നന്മകളുമാണ് നമുക്ക് ഈ പ്രസ്താവനയിൽ നിന്നും തിരിച്ചറിയുന്നത്. വീടുകൾ അടച്ചു പൂട്ടിയുമായിരുന്നില്ല, മുൻവാതിൽ വെറുതെ ചാരുമെന്ന പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. പരസ്പരം അറിയുന്നവരും പരസ്പരം സംരക്ഷകരുമായിരുന്നു ഗ്രാമീണർ ഓരോരുത്തരും. അവിടെ ഉള്ളവർ പരസ്പരം നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അതിനാൽ തന്നെ അപരിചിതരെ, പരിചയമില്ലാത്തവരെ വേഗം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ പ്രദേശത്ത് ആരെങ്കിലും ഒന്ന് അപരിചിതരായി കണ്ടാൽ അവരാരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും കഴിഞ്ഞ നിസ്വാർത്ഥരായ ഗ്രാമീണരായിരുന്നു അന്നത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് നാട്യങ്ങളോ കാപ്പട്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം വിശ്വാസമായിരുന്നു. വാതില് അടച്ച് ഭദ്രമാക്കി പോകേണ്ട ആവശ്യം അവർക്ക് ഇല്ലായിരുന്നു. അടുത്ത ചോദ്യം, മുൻകാലങ്ങളിലെ ദേശക്കൂട്ടായ്മയെക്കുറിച്ചും നാടകാവതരണത്തെക്കുറിച്ചുമെല്ലാം പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. പുതിയ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ എത്രത്തോളമുണ്ട്, ചർച്ച ചെയ്യൂ എന്നാണ്. നമ്മൾ ഈ കഥയിൽ പറഞ്ഞത് മുൻകാലങ്ങളിലെ അവസ്ഥയാണ്. എന്നാൽ പുതിയ കാലത്ത്, ഈ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ എത്രത്തോളമുണ്ട്, ചർച്ച ചെയ്യൂ എന്നാണ്. നമുക്കത് ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റുകൾ ഇതിൽ വരേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന പോലെയുള്ള ദേശക്കൂട്ടായ്മകൾ ഇന്ന് വളരെ കുറവാണ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. പഴയ കാലത്തെ മാതിരി കൂട്ടായ്മകൾ, ദേശക്കൂട്ടായ്മ എന്ന നാട്ടിൻ്റെ കൂട്ടായ്മകൾ ഇന്ന് വളരെ കുറവാണ്. ഇന്ന് നാടകം എന്നത് പുതുതലമുറക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. നാടകമെന്ന് നമ്മൾ കേൾക്കാറ് പോലുമില്ല. ഇനി എവിടെയെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ തന്നെ കാണാനും പോകുന്നത് വളരെ അപൂർവമാണ്. ആർക്കും സമയമില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. നാടകം കാണാൻ മുന്നിലിരിക്കാൻ ആർക്കും സമയമില്ല, പോയിരിക്കണതോ. ജീവിതം പൊങ്ങച്ചത്തിൻ്റെയും ആർഭാടങ്ങളുടെയും ഒക്കെ പിടിയിൽ അമർന്നതിൻ്റെ ഫലമായി വലിയ വലിയ വാണിജ്യ ഉത്സവ ഫെയറുകൾ, ആ ഫെയറുകളിലാണ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലാണ് പങ്കെടുക്കാൻ എല്ലാവർക്കും താല്പര്യം. അങ്ങനെ പങ്കെടുത്താല് തൻ്റെ നിലയും വിലയും ഉണ്ടാവൂ എന്നും ആളുകൾ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള നാടകത്തിൻ്റെ മുന്നിൽ പോയിരുന്ന് അത് കണ്ടാലൊക്കെ വില കുറവാണ് എന്നാണ് ആളുകളുടെ വിചാരം. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച മനുഷ്യരെ സ്വന്തത്തിലേക്ക് ഒതുക്കി ചുരുക്കി എന്നതാണ് അവസ്ഥ. എല്ലാം വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറി. ദൃശ്യമാധ്യമങ്ങളായ സിനിമ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങിയവ നമ്മുടെ ചുറ്റുപാടുകൾ നേരിട്ട് കാണാൻ അനുവദിക്കാത്ത ഒരു പുതിയ സംസ്കാരത്തെ നമുക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് പോയി കാണേണ്ടതില്ല, അതൊക്കെ നമ്മുടെ മുമ്പിലെത്തും. അതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ കാലം. സാമൂഹ്യ മാധ്യമങ്ങളും പങ്കുവെക്കലിൻ്റെയും ഒത്തൊരുമയുടെയും ജൈവപരമായ ഒരുതരം കൂടിച്ചേരലായി മാറുന്നത്, അതൊക്കെ ഒരു യാന്ത്രികമായ കൂടിച്ചേരലുകളും പങ്കുവെക്കലൊക്കെ ആയിട്ടാണ് മാറുന്നത്. ഇതൊക്കെയാണ് മുൻകാലങ്ങളിലെ ദേശക്കൂട്ടായ്മയെക്കുറിച്ചും നാടകാവതരണത്തെക്കുറിച്ചുമെല്ലാം പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കുമ്പോൾ പുതിയ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഈ അടുത്ത പ്രവർത്തനം ഒറ്റപ്പദമാക്കുക എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. നോക്കൂ, ഇവിടെ ഏതാനും പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് ഒറ്റപ്പദം എഴുതാനാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നാടകത്തിനുള്ള കൊട്ടക, നാടകത്തിനുള്ള കൊട്ടക. അത് ഒറ്റപദമാക്കുമ്പോൾ നാടകക്കൊട്ടക, നാടകക്കൊട്ടക എന്ന് പറയും. ഇനി അടുത്തത് വികാരത്തിന് അധീനൻ. വികാ നാടകഭാഗത്ത് പറയുന്നുണ്ടല്ലോ ഈ ഭാഗം, വികാരത്തിന് അധീനൻ. അതെന്താ ഒറ്റപ്പദം? വികാരാധീനൻ, വികാരാധീനൻ. അതാണ് വികാരത്തിന് അധീനൻ എന്നുള്ള ഒറ്റപ്പദം. കലയുടെ കേന്ദ്രം, കലയുടെ കേന്ദ്രം. കലയുടെ കേന്ദ്രത്തിന് എന്താ പറയാ? കലാകേന്ദ്രം, കലാകേന്ദ്രം. കലയുടെ കേന്ദ്രം കലാകേന്ദ്രം. ദീപങ്ങളുടെ വിധാനം, ദീപങ്ങളുടെ വിധാനം. എന്താ ദീപങ്ങളുടെ വിധാനം എന്ന് പറഞ്ഞാല്? വിധാനം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അലങ്കാരം എന്നാണ്. അപ്പൊ ദീപങ്ങളുടെ വിധാനം എന്ന വാക്കിന് ഒറ്റ വാക്ക് ദീപവിധാനം, ദീപവിധാനം. നാടകം എന്ന കല, നാടകം എന്ന കല. അതിന് പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? നാടകകല, നാടകകല. ഇതാണ് ഒറ്റപദമാക്കുക എന്ന പദത്തിന്റെ, എന്ന ഈ പ്രവർത്തനത്തിന്റെ ഉത്തരം. അടുത്തത് ഊഹിക്കാം പരിശോധിക്കാം എന്നാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഊഹിച്ച് പറയാമോ നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തു എന്നാണ്. ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ, ഇതിന്റെ അർത്ഥം ഊഹിച്ച് പറയാം. ഒന്നാമത്തെ പദം ആകാംക്ഷ, ആകാംക്ഷ. അതിന്റെ അർത്ഥം എന്താണ്? അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ആകാംക്ഷ എന്ന് പറയുന്നത്, അറിയാനുള്ള ആഗ്രഹം. അടുത്തത് ദേഹണ്ടക്കാർ എന്നാണ്, ദേഹണ്ടക്കാർ എന്നാണ് അടുത്ത വാക്ക്. ദേഹണ്ടക്കാർ എന്ന് പറഞ്ഞത് പറഞ്ഞാല് ഈ അധ്വാനിക്കുന്നവർ എന്ന ഉദ്ദേശമാണ് ദേഹണ്ടക്കാർ എന്ന വാക്ക്. എല്ലാ അധ്വാനക്കാരും എല്ലാവിധ ജോലിക്കാരെയും ദേഹണ്ടക്കാർ എന്ന് പറയും. അടുത്തത് വിധാനം എന്നാണ്, വിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കാരം എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചു ദീപങ്ങളുടെ വിധാനം, ഇതന്നെയാണ് ഇവിടെ വിധാനം എന്ന് പറഞ്ഞ അലങ്കാരം. അടുത്തത് അണിയറ, അണിയറ എന്ന് പറഞ്ഞാല് ഈ നാടകക്കാരൊക്കെ വേഷം കെട്ടുന്ന സ്ഥലത്തെയാണ് അണിയറ എന്ന് പറയാം. നമ്മൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ, നാടകക്കാരും അതുപോലെ തന്നെ ആട്ടക്കാരും ഒക്കെ വേഷം കെട്ടുന്ന സ്ഥലത്തിനെയാണ് അണിയറ എന്ന് പറയും. അടുത്തത് യവനിക, യവനിക എന്ന് പറഞ്ഞാൽ യവനിക ഉയർന്നു എന്നൊക്കെ കേൾക്കാറില്ലേ. യവനിക എന്ന് പറഞ്ഞാൽ കർട്ടൻ അല്ലെങ്കിൽ തിരശ്ശീല, തിരശ്ശീല അല്ലെങ്കിൽ കർട്ടൻ, ഇതാണ് യവനിക എന്നർത്ഥം. അടുത്തത് വിഷണ്ണൻ, വിഷണ്ണനായി നിൽക്കുക. എന്താ വിഷണ്ണൻ എന്ന് പറഞ്ഞാൽ? ദുഃഖിതൻ എന്നാണ്, വിഷണ്ണൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നാണ്. അടുത്തത് സംഭ്രമം എന്ന വാക്കിന്റെ അർത്ഥം പറയാനാണ് പറഞ്ഞത്. സംഭ്രമം, സംഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഭ്രമിക്കുക, സംഭ്രമം എന്ന് പറഞ്ഞാൽ പരിഭ്രമം എന്നാണ് അർത്ഥം. അടുത്തത് ദുരിശം, എന്താണ് ദുരിശം എന്ന് പറഞ്ഞാൽ? വളരെ വേഗം എന്നതിനാണ് ദുരിശം എന്ന വാക്കിന്റെ അർത്ഥം, വളരെ വേഗം എന്നാണ്. അടുത്തത് നിഷ്ക്രമിക്കുക എന്നാണ്, നിഷ്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നതിനെയാണ് നിഷ്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് വരുന്നതിനാണ് നിഷ്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ. അത് ഗദ്ഗദം, ഗദ്ഗദം, ഗദ്ഗദനായി എന്നൊക്കെ പറയുന്നത് ഇടറിയ ശബ്ദത്തിനാണ് ഗദ്ഗദം എന്ന് പറയാം, ഇടർച്ച, ഇടറിയ ശബ്ദം. അടുത്തത് പ്രഥമം എന്നാണ്, പ്രഥമം എന്ന് പറഞ്ഞാൽ പ്രഥമ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത്. എന്താ പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്. അത് നിസ്സഹായത, നിസ്സഹായത, സഹായമില്ലാത്ത അവസ്ഥക്കാണ് നിസ്സഹായത. അദ്ദേഹം നിസ്സഹായനായി നിന്നു എന്നൊക്കെ പറയും, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. അത് വിളംബരം, വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുക, വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുക. ഇത്രയുമാണ് ഈ വാക്കുകളുടെ അർത്ഥം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് അർത്ഥ വ്യത്യാസം കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. അർത്ഥ വ്യത്യാസം കണ്ടെത്താം. നോക്കൂ, ദേശമെങ്ങും ചെണ്ട കൊട്ടി വിളംബരമുണ്ടായി, ദേശമെങ്ങും ചെണ്ട കൊട്ടി വിളംബരമുണ്ടായി. നോക്കൂ, ഇവിടെ ചെണ്ട കൊട്ടി എന്ന വാക്കിന് അടിവരയിട്ടുണ്ട്. അടുത്ത പദം നോക്കൂ, കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കുക പതിവാണ്, കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കുക പതിവാണ്. ഇനി പറയുന്നത് അടിവരയിട്ടിരിക്കുന്ന പദങ്ങളുടെ അർത്ഥ വ്യത്യാസം കണ്ടെത്തി എഴുതുക എന്നാണ്. അടിവരയിട്ടിരിക്കുന്ന പദങ്ങള് ഇവിടെ ചെണ്ട കൊട്ടി എന്നും ചെണ്ട കൊട്ടിക്കുക എന്നുമാണ്. നമ്മൾ ഈ രണ്ട് പദങ്ങളിലും അത് കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുള്ള പദമാണ്. എന്നാൽ ഒന്നാമത്തെ പദത്തിൽ, വാക്യങ്ങളിൽ ഒന്നാമത്തെ വാക്യത്തിൽ
ദേശമെങ്ങും ചണ്ട കൊട്ടി വിളംബരമുണ്ടായി എന്നുള്ള ഒന്നാമത്തെ വാക്യത്തിൽ ഈ ചണ്ട കൊട്ടുക എന്ന പ്രയോഗം ഒരു ക്രിയാപദമാണ്. ചണ്ട കൊട്ടുക ഒരു വർക്കാണ്, ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ് ചണ്ട കൊട്ടുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ചണ്ട കൊട്ടുക, അതുപോലെ തന്നെ എന്ന് പറയാറുണ്ട്, അത് ക്രിയയാണ്. എന്നാൽ രണ്ടാമത്തെ ഈ കൂട്ടുകാർ അവനെ ചണ്ട കൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ആ വാക്യത്തിലെ ചണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ഈ വാക്യത്തിലെ ചണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന പ്രയോഗം ഒരുതരം ശൈലിയാണ്, ഒരു ശൈലിയാണ് ചണ്ട കൊട്ടി. അവനെ ഞാൻ ചണ്ട കൊട്ടിക്കുന്നു പറയാറുണ്ട്. എന്താണ്, അബദ്ധത്തിൽ ചാടിച്ചിട്ട് ഒരാളെ വിഡ്ഢിയാക്കുക എന്നാണ് ഈ ചണ്ട കൊട്ടിക്കുക എന്ന ഇതിൻ്റെ അർത്ഥം. ശരി, ഇതാണ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തൊരു പ്രവർത്തനം മേഘാഭിനയമാണ്. നമ്മൾ വായിച്ചു നോക്കുക എന്താണ് പറയുന്നത്. തോപ്പിൽ ഭാസി രചിച്ച പഴയകാല നാടകമായ അശ്വമേധത്തിലെ പ്രശസ്തമായ ഒരു ഗാനം ചുവടെയുണ്ട്. തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു കുഷ്ഠരോഗിയുടെ പാട്ട്, വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രോഗിണി കേൾക്കുന്നതാണ് നാടകത്തിലെ സന്ദർഭം. ഇത് ഏകാഭിനയമായി അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ പാട്ട് വളരെ പ്രശസ്തമാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലാചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ഇത് നിങ്ങൾ ഏകാഭിനയം, ഒരാൾ ഈ രംഗം അഭിനയിച്ച് നടന്നുകൊണ്ട് അഭിനയിച്ച് കാണിക്കണം. എന്നിട്ട് കൂട്ടുകാരുടെ ക്ലാസ്സിലെ സാഹിത്യ സമാജത്തിലും അതുപോലെ തന്നെ വാർഷികത്തിലെ കലാപരിപാടിയിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അടുത്തത് നോക്കൂ, ശേഖരിക്കാം ആലപിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ശേഖരിക്കാം ആലപിക്കാം. ചക്രപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്രപ്പന്തലിൽ തുടങ്ങുന്നത്. മറ്റൊരു പഴയകാല നാടക ഗാനമാണിത്. രസകരങ്ങളായ നാടക ഗാനങ്ങൾ ശേഖരിക്കൂ, ഉചിതമായ ആമുഖത്തോടെ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രസകരമായ പഴയകാല നാടകങ്ങൾ ശേഖരിച്ചിട്ട് അത് ഉചിതമായ ആമുഖത്തോടെ അവതരിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഏതാനും നാടക ഗാനങ്ങൾ ഇവിടെ പറയാം. ഒന്ന്, മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്, മുടിയനായ പുത്രൻ. അതിൽ ചെപ്പ് കില്ലിക്കട ചങ്ങാതിന്റെ ചെപ്പ് ദൂരം നിന്ന് കാട്ടൂര എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്, മുടിയനായ പുത്രനിലുള്ളതാണ്. ആ ഗാനം രചിച്ചത് ONB കുറുപ്പാണ്, പാടിയത് KPSC സുലോചനയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് ഇവിടെ അവതരിപ്പിക്കാം രസകരമായിട്ട്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പഴയ കാലത്തൊരു നാടകമുണ്ട്, പ്രസിദ്ധനാണ്, പ്രസിദ്ധമായ നാടകമാണ്. പൊന്നരിവാളിൽ കണ്ണെറിയുന്നോളെ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്, അതും കൂട്ടുകാർക്ക്, ഇതും ONB തന്നെ രചിച്ച ഒരു ഗാനമാണ്, അതും കൂട്ടുകാർക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട് പഴയ കാലത്ത്, അതിൽ തലക്കും ഇതേ ശൂന്യാകാശം നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു ഗാനമാണല്ലോ, അതും നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് നിങ്ങൾക്ക് അശ്വമേധം എന്ന് പറയുന്ന ഈ നാടകത്തിലെ വയലാർ രചിച്ച ഗാനമാണത്. തലക്കും ഇതേ ശൂന്യാകാശം താഴെമരു ഭൂമി എന്ന് പറയുന്ന ആ ഗാനം, അതും നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അടുത്തത്, നാടകാവതരണവുമായി ബന്ധപ്പെട്ട രസകരമായ ചില സംഭവങ്ങൾ പാഠഭാഗത്ത് CV ബാലകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ. കഥകളി, തുള്ളൽ, നാടകം, സിനിമ തുടങ്ങിയ ഏതെങ്കിലും ഒരു കലാരൂപത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങളോ കഥകളോ അന്വേഷിച്ച് കണ്ടെത്തൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ്. ഈ കഥകളി, തുള്ളല്, നാടകം, സിനിമ ഇതുമായി ബന്ധപ്പെട്ട പല മഹാന്മാരായ എഴുത്തുകാരും അവരുടെ ആത്മകഥയിലും മറ്റും അത്തരത്തിലുള്ള സംഗതികൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, തിക്കോടിയന്റെ അരങ്ങു കാണാത്ത നടൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ഒരു ഒരു പുസ്തകമുണ്ട്. അതിൽ തിക്കോടിയൻ ഒരുപാട് കാര്യങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ടതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിനയം അനുഭവം എന്ന് പറയുന്ന ഒരു 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 പുസ്തകമുണ്ട്, ഭരത് ഗോപി എഴുതിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നസെന്റിന്റെ വളരെ പ്രശസ്തനായ സിനിമാ നടൻ ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകമുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ ഇത്തരത്തിലുള്ള അനുഭവ കലാരൂപത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട രസകരമായ കുറെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. കൂട്ടുകാരെ, അത്തരം പുസ്തകങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്.
ഇനി ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം കാണാൻ പോയ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. ഏതായിരുന്നു അത്, ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം, എല്ലാം ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നാടകം ഇല്ലെങ്കിൽ സിനിമ കാണാൻ പോയ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെയ്യമോ ഓട്ടം തുള്ളലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കലാരൂപം കാണാൻ പോയ അനുഭവം നമുക്ക്, സിനിമ കാണാൻ പോയവരായിരിക്കും മിക്ക കൂട്ടുകാരും, കൂട്ടുകാർ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും എടുത്ത് എഴുതുക. അതിലാരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ എന്നും എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം എന്നുള്ള നല്ല രസകരമായ രീതിയിൽ നമ്മുടെ മുകളിൽ പറഞ്ഞ ആത്മകഥാംശമുള്ള വിവരണങ്ങളിൽ അവർ അവതരിപ്പിച്ചതുപോലെ തന്നെ കൂട്ടുകാരും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടുകാരെ, നമ്മുടെ ഈ പാഠഭാഗത്തെ പാഠപ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. പരൽമീൻ നീന്തുന്ന പാഠം എന്ന് പറയുന്ന സി വി ബാലകൃഷ്ണന്റെ ഈ പാഠഭാഗം കൂട്ടുകാർ നന്നായി വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം, അപ്പോഴേ ഉത്തരങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ അറിവുകൾ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.